പിടിക്കാൻ റഷ്യൻ സൈന്യം. യുക്രൈനെതിരായ ആക്രമണം കടുപ്പിക്കുകയാണ് റഷ്യ. കീവിൽ ഇന്ന് രാവിലെ മുതൽ 50 സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. കനത്ത വെടിവയ്പുമുണ്ട്. അതേസമയം തങ്ങൾ ശക്തമായ ചെറുത്തുനിൽപ്പാണ് നടത്തുന്നതെന്ന് യുക്രൈൻ സൈന്യം അവകാശപ്പെട്ടു. യുക്രൈനിൽ നിന്ന് റഷ്യ പിന്മാറണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. യുക്രൈന്റെ തലസ്ഥാനമായ കീവിൽ കനത്ത പോരാട്ടമാണ് നടക്കുന്നത്. രാവിലെ മുതൽ സ്ഫോടനങ്ങളും വെടിവെപ്പുകളും കീവിന്റെ തെരുവുകളെ പ്രകമ്പനം കൊള്ളിച്ചു. റഷ്യൻ സൈന്യം ഒഡേസെ തുറമുഖത്ത് മൾഡോവ പനാമ കപ്പലുകൾ തകർത്തു. കീവിലെ താപവൈദ്യുത നിലയം ആക്രമിച്ച സൈന്യം ഒരു മെട്രോ സ്റ്റേഷൻ സ്ഫോടനത്തിലൂടെ തകർത്തു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ തുടരെ തുടരെ സ്ഫോടനങ്ങൾ നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കീവിന്റെ തെക്കുകിഴക്കൻ മേഖലകളിലും രൂക്ഷമായ ആക്രമണങ്ങൾ നടക്കുകയാണ്. കീവിലെ ഒരു സൈനിക കേന്ദ്രം റഷ്യൻ സൈന്യം ആക്രമിച്ചു. എന്നാൽ ശക്തമായ പ്രതിരോധമാണ് നടത്തുന്നതെന്ന് യുക്രൈൻ സൈന്യം അറിയിച്ചു. രാത്രി സമയത്തായിരിക്കും തലസ്ഥാനമായ കീവ് പിടിച്ചെടുക്കാൻ റഷ്യ ശ്രമിക്കുകയെന്നും രാജ്യത്തിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക ദിനമായിരിക്കും ഇതെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. തലസ്ഥാനം നഷ്ടപ്പെടുത്താനാവില്ലെന്നും എല്ലാവരും ഒരുമിച്ച് പോരാടണമെന്നും സെലൻസ്കി രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഞങ്ങളെല്ലാം കീവിൽ തന്നെയുണ്ടെന്നും ഒരുമിച്ച് പോരാടണമെന്നും വ്ളാഡിമിർ സെലൻസ്കി കൂട്ടിച്ചേർത്തു. അതേസമയം റഷ്യയുടെ സ്വകാര്യ വിമാനങ്ങൾക്ക് ബ്രിട്ടൻ വ്യോമപാത നിഷേധിച്ചു. റഷ്യൻ വിമാനങ്ങൾക്കുള്ള വ്യോമപാത പോളണ്ടും ചെക്ക് റിപ്പബ്ലിക്കും അടച്ചു. റഷ്യ ആക്രമണം അവസാനിപ്പിക്കണമെന്ന യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. സമാധാന ശ്രമങ്ങൾ ഒരിക്കലും അവസാനിപ്പിക്കരുതെന്നും വിജയം കാണും വരെ തുടരണമെന്നും ഗുട്ടറസ് ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. 50 യുക്രൈൻകാർ പലായനം ചെയ്തേക്കാമെന്നാണ് യു എന്നിന്റെ കണക്ക്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. കീവ് പിടിച്ചെടുക്കാനുള്ള സൈനിക നീക്കത്തിന് യുക്രൈൻ പ്രതിരോധം തീർത്തതോടെയാണ് റഷ്യ വ്യോമാക്രമണത്തിന് വേഗം കൂട്ടിയത്. മധ്യ യുക്രൈനിലെ യുമനിലും ഒഡേസയിലുമടക്കം വ്യോമാക്രമണ മുന്നറിയിപ്പുണ്ട്. കരിങ്കടലിൽ റഷ്യൻ ഡ്രോൺ വെടിവെച്ചിട്ടതായി യുക്രൈനും അറിയിക്കുന്നു. 3500 റഷ്യൻ സൈനികരെ 2 വധിച്ചു. 200 സൈനികരെ തടവിലാക്കി. ഇതൊക്കെയാണ് യുക്രൈൻ ഇപ്പോൾ അവകാശപ്പെടുന്നത്. അതേസമയം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആയുധങ്ങളും ഉപകരണങ്ങളും യുക്രൈനിലേക്ക് അയച്ചിട്ടുണ്ടെന്നും സെലൻസ്കി ട്വീറ്റ് ചെയ്യുന്നു. അടിയന്തര സൈനിക ആവശ്യത്തിന് 600 മില്യൺ US ഡോളർ അമേരിക്ക യുക്രൈന് നൽകും. യുക്രൈനുമേൽ റഷ്യ ആക്രമണം കടുപ്പിച്ചതോടെ സ്വകാര്യ റഷ്യൻ വിമാനങ്ങൾക്ക് ബ്രിട്ടൻ വ്യോമപാത നിരോധിച്ചു. കാനഡ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് വ്യക്തിപരമായി ഉപരോധം ഏർപ്പെടുത്തി. റഷ്യയ്ക്ക് മുന്നിൽ കീഴടങ്ങില്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആവർത്തിക്കുകയാണ്. Зараз в мережі дуже багато з'явилось фейкової інформації, що немов я закликаю складати зброю нашу армію і йде евакуація. Значить так, я тут, ніяку зброю ми не складемо, будемо захищати нашу державу, тому що наша зброя – це наша правда. Наша правда в тому, що це наша земля, наша країна, наші діти, і ми все це будемо захищати. Ось і все. Ось це і є те, що я хотів вам сказати. Слава Україні! കൂടുതൽ വിവരങ്ങൾ എസ് വിജയകുമാർ നൽകും. എസ് വിജയകുമാർ, സെലൻസ്കിയുടെ വീഡിയോ അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത് ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നിന്നാണ്. അതായത് ബങ്കറിൽ ഒളിച്ചിരുന്നുകൊണ്ട് പേടിച്ചോടാൻ താനും തന്റെ രാജ്യവും തയ്യാറല്ല എന്നുള്ള ഒരു സന്ദേശം യുക്രൈൻ പ്രസിഡന്റ് നൽകുമ്പോൾ ഏത് തരത്തിൽ വേണം കാണണം നമ്മൾ ഇനിയുള്ള യുദ്ധമുഖത്തെ നീക്കങ്ങളെ? സുജയ, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഏറ്റവും പുതിയ വിവരം ഈ ഘട്ടത്തിൽ റഷ്യൻ ഡിഫൻസ് മിനിസ്ട്രി നൽകുന്നുണ്ട്. അതായത് അവിടുത്തെ യുക്രൈനിലെ ഒരു പ്രധാനപ്പെട്ട നഗരമായ മെലിറ്റോപോൾ, അതിന്റെ നിയന്ത്രണം റഷ്യൻ സേന ഏറ്റെടുത്തുവെന്ന് റഷ്യൻ ഡിഫൻസ് മിനിസ്ട്രി അറിയിക്കുന്നു. ഈ പട്ടണത്തിന് ഒരു പ്രത്യേകതയുള്ളത്, ഇത് തന്ത്രപ്രധാന നാവിക കേന്ദ്രമായ മരിയോപോളിന് അടുത്തുള്ള ഒരു സിറ്റിയാണ്. മരിയോപോൾ നമുക്കറിയാം, യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനാടിയായ ഒരു തുറമുഖ നഗരമാണ്, തുറമുഖ കേന്ദ്രമാണ്. ആ മരിയോപോളിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി റഷ്യ വലിയ തോതിലുള്ള ആക്രമണത്തിന് ശ്രമം തുടങ്ങിയിരുന്നു. അതിന് നിർണായകമാണ് ഈ മെലിറ്റോപോളിന്റെ നിയന്ത്രണം റഷ്യക്ക് കിട്ടി എന്നുള്ളത്. അതുകൊണ്ട് മെലിറ്റോപോൾ വീണാൽ അടുത്തത് മരിയോപോളിലേക്കുള്ള റഷ്യയുടെ സൈനിക മുന്നേറ്റത്തിന്റെ നീക്കങ്ങളായിരിക്കും അടുത്ത മണിക്കൂറിൽ അറിയാൻ പോകുന്നത്. മരിയോപോൾ എന്നത് സദേൺ റീജിയനിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ
തന്ത്രപ്രധാനമായ ഒരു തുറമുഖമാണ്. അതിന്റെ നിയന്ത്രണം യുക്രൈന് നഷ്ടപ്പെട്ടാൽ യുക്രൈന്റെ സമുദ്ര മാർഗം വഴിയുള്ള സൈനിക നീക്കങ്ങൾ, അതുപോലെ ചരക്ക് നീക്കങ്ങൾ അതൊക്കെ ബാധിക്കുകയും അവർക്ക് പുറത്തുനിന്ന് സമുദ്രമാർഗം വരാനുള്ള സഹായങ്ങളുടെ ഒരു ഒരു ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ അവിടെ ബ്ലോക്ക് ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് മരിയോപോളിന്റെ നിയന്ത്രണം റഷ്യ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ മെലിറ്റോപോൾ എന്ന നഗരം കീഴടക്കി എന്നതുകൊണ്ട് നമ്മൾ കരുതേണ്ടത്. ഇത് റഷ്യയുടെ ഡിഫൻസ് മിനിസ്ട്രി അല്പസമയം മുമ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ജനസംഖ്യ വലിയ തോതിലുള്ള യുക്രൈനിയൻ ജനസംഖ്യ ഉള്ള ഒരു പട്ടണം കൂടിയാണ് മെലിറ്റോപോൾ. അതുകൊണ്ട് അവിടെ കീഴടക്കിയപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആൾനാശം ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെയും റഷ്യയുടെ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ല. ഈ വ്ളാഡിമിർ സെലൻസ്കിയുടെ പ്രസംഗം, അദ്ദേഹം ഇന്ന് ഒരു ചെറിയ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് കാര്യം ഏതെങ്കിലും തരത്തിൽ കീഴടങ്ങാൻ പോകുന്നില്ല, ഏറ്റുമുട്ടൽ തുടരും, ചെറുത്തുനിൽപ്പ് തുടരും, താൻ കീഴടങ്ങാൻ പോകുന്നു എന്ന മട്ടിൽ വരുന്ന വാർത്തകൾ അദ്ദേഹം പൂർണ്ണമായും നിഷേധിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിക്ക് പുറത്തിറങ്ങി വന്നുകൊണ്ടാണ് അദ്ദേഹം ഈ യുക്രൈനിയൻ ഭാഷയിൽ ജനങ്ങളുമായി സംസാരിച്ചത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പോരാട്ടം അതിശക്തമായി തുടരുമ്പോൾ പട്ടാളക്കാര്, ആർമി, അതുപോലെ തന്നെ അതിന് സ്റ്റാൻഡ് ബൈ ആയി നിൽക്കുന്ന ജനങ്ങൾ, അവർക്കൊക്കെ ധാർമ്മിക പിന്തുണ നൽകുകയും അവരോടൊപ്പം തെരുവിൽ താനുമുണ്ട് എന്ന സന്ദേശം നൽകുകയുമാണ് സെലൻസ്കി ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള കീടങ്ങളുടെ ഒരു ആലോചനയും ഇല്ല എന്ന് തന്നെയല്ല, ഈ കീവ് എന്ന് പറയുന്ന തലസ്ഥാന നഗരത്തിലേക്കുള്ള മുന്നേറ്റത്തിന് പ്രതിബന്ധമായി നിൽക്കുന്ന മട്ടിലേക്ക് യുക്രൈൻ സൈന്യത്തിന്റെ പ്രതിരോധമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. പക്ഷേ അതിലംഘിച്ച് അതിജീവിച്ച് റഷ്യൻ സേന മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായി യുദ്ധതന്ത്രവും മാറ്റിയിട്ടുണ്ട്. ഈ കരസേനയ്ക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി വ്യോമസേനയുടെ ശക്തമായ മിസൈൽ ആക്രമണം, ഷെല്ലാക്രമണം ഈ മേഖലയിൽ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് വ്യോമസേനയാണ് വഴിതെളിച്ച് കരസേനയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ സെൻട്രൽ കീവിൻ്റെ തൊട്ടടുത്ത് റഷ്യൻ സേനയുടെ സാന്നിധ്യമുണ്ട് എന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കത് കുറച്ചുകൂടി മുഖവിലേക്ക് എടുക്കാം. അതായത് സെൻട്രൽ കീവ്, കീവിൻ്റെ ഏറ്റവും ഹൃദയഭാഗമായ സെൻട്രൽ കീവിന് തൊട്ടടുത്തേക്ക്, അതിന് വളരെ ക്ലോസ് ആയി റഷ്യൻ സേന എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പക്ഷേ അതിശക്തമായ ചെറുത്തുനിൽപ്പുണ്ട്. നഗര കവാടത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രം തകർത്തു പൂർണ്ണമായും എന്ന വിവരവും ഇതിനോടകം വരുന്നുണ്ട്. എന്തായാലും ഈ കീവ് പിടിക്കുന്നതിനുള്ള പോരാട്ടം റഷ്യ അതിശക്തമാക്കിയിട്ടുണ്ട്. വ്യോമസേനയുടെ നിരന്തരമായ ഷെല്ലാക്രമണം, വ്യോമാക്രമണം ഈ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. മിസൈൽ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ചില ജനവാസ കേന്ദ്രങ്ങളിൽ മിസൈലോ റോക്കറ്റോ പതിച്ചു എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ കെട്ടിടങ്ങൾ തകർന്ന ദൃശ്യങ്ങളും CNN അടക്കമുള്ള, BBC അടക്കമുള്ള മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. എന്തായാലും ആ നിലയിലുള്ള ആക്രമണം നടക്കുകയാണ്. 3000-ത്തിലധികം റഷ്യൻ സൈനികരെ വധിച്ചു എന്നാണ് യുക്രൈൻ അവകാശപ്പെടുന്നത്. നിരവധി എയർക്രാഫ്റ്റുകളും ഹെലികോപ്റ്ററുകളും തകർത്തു, ടാങ്കറുകൾ തകർത്തു, 200-ൽ സൈനികരെ ജീവനോടെ യുദ്ധത്തടവുകാരായി പിടിച്ചുവെന്ന് യുക്രൈൻ പറയുന്നുണ്ട്. പക്ഷേ ഇതിന് റഷ്യ സ്ഥിരീകരണം നൽകിയിട്ടില്ല. തന്നെയുമല്ല, അവിടെ ഗ്രൗണ്ടിലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിജയകുമാർ, യുക്രൈനിൽ നിന്നുള്ള വിവരങ്ങൾ നോക്കുമ്പോൾ യുക്രൈന്റെ മിലിറ്ററിയുടെ അവകാശവാദം വളരെ വലുതാണ്. കാരണം അവർ പറയുന്നത് 14 റഷ്യൻ പ്ലെയിനുകൾ, 8 ഹെലികോപ്റ്ററുകൾ, 102 ടാങ്കുകൾ, 536 ആർമേഡ് വെഹിക്കിൾസ്, 15 ആർട്ടിലറി സിസ്റ്റംസ്, അതോടൊപ്പം 3500 സൈനികർ. ഇത്രയും വലിയ ഒരു തിരിച്ചടി നൽകാൻ യുക്രൈന് കഴിഞ്ഞോ എന്നുള്ള ഒരു ചോദ്യം അപ്പോഴും ബാക്കിയല്ലേ. സുജിയ, ഇത് ഈ വാർത്ത നൽകിയ, വാർത്ത പങ്കുവച്ച BBC പറയുന്നുണ്ട്, ഇത് BBC അവിടെ ക്രോസ് ചെക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ ക്ലെയിം അവരുടെ അവകാശവാദത്തിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല എന്ന് അവർ തന്നെ അറിയിക്കുന്നുണ്ട്. തന്നെയുമല്ല, ഈ റഷ്യ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ആൾനാശം സംബന്ധിച്ച് ഒരു വിവരവും റഷ്യൻ ആർമിയുടെ, റഷ്യൻ ഡിഫൻസിന്റെ വാർത്താക്കുറിപ്പിൽ ഒരിടത്തും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇത് അവകാശവാദം എന്നതിനപ്പുറത്തേക്ക് ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. തൽക്കാലം ഇത് അവരുടെ ഒരു അവകാശവാദം എന്ന നിലയിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും കീവ് അടക്കം കടുത്ത പോരാട്ടം നടക്കുകയാണ് പ്രധാനപ്പെട്ട 6-7 നഗരങ്ങളിൽ എന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമാണ്. ഒഡേസ എന്ന അവരുടെ തുറമുഖ നഗരം, അതിൽ വലിയ തോതിലുള്ള മിസൈൽ ആക്രമണം നടക്കുന്നുണ്ട്. കടലിൽ നിന്ന് തൊടുക്കാവുന്ന മിസൈലുകൾ ഉപയോഗിച്ച് ചില നഗരങ്ങളിലേക്ക് റഷ്യ ആക്രമണം നടത്തി, കപ്പലുകളിൽ നിന്ന് ആക്രമണം നടത്തിയെന്ന വിവരം വരുന്നുണ്ട്. 2 തുറമുഖങ്ങൾ നിർത്തി അല്ലെങ്കിൽ നങ്കൂരമിട്ടിരുന്ന 2 ചരക്ക് കപ്പലുകൾ തകർന്നു എന്ന് പറയുന്നുണ്ട്. 2 യുക്രൈൻ്റെ അല്ല, മറ്റു രാജ്യങ്ങളുടെ ഫ്ളാഗ്ഷിപ്പുകളാണ്, അത് തകർന്നു എന്ന് പറയുന്നുണ്ട്. ആ നിലയിൽ വ്യാപകമായ ആക്രമണം യുക്രൈന് മേൽ നടത്തുന്നുണ്ട് റഷ്യ. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതിനപ്പുറത്തേക്ക് വ്യോമാക്രമണം ശക്തി ആക്കിയിട്ടുമുണ്ട്.
പല നഗരങ്ങളിലും തുടർച്ചയായി ഈ സൈറനുകൾ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളോട് പുറത്തേക്ക് ഇറങ്ങരുത്, ബങ്കറുകളിൽ താമസിക്കണം, ഷെൽട്ടറുകളിൽ താമസിക്കണം, വിദ്യാർത്ഥികൾ ഹോസ്റ്റലുകളിൽ തുടരണം, പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് പറയുന്നുണ്ട്. പലയിടത്തും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു, ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാകുന്നില്ല, അതുപോലെ ആഹാര സാധനങ്ങൾ ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ആ നിലയിൽ ക്ഷാമത്തിന്റെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. എന്തായാലും വലിയ പ്രതിസന്ധിയിലൂടെ യുക്രൈൻ കടന്നു പോവുകയാണ്. എത്ര ദിവസം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് അറിയില്ല. 50,000 ആളുകൾ ഇതിനോടകം യുക്രൈനിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തുവെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും ഒടുവിൽ വന്ന കണക്ക്. അമേരിക്ക അല്പസമയം മുമ്പ് പറഞ്ഞത് ഈ കീവിന് എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നതിൽ ആശങ്കയുണ്ട് എന്ന് അമേരിക്ക വൈറ്റ് ഹൗസിന്റെ വാർത്താക്കുറിപ്പിലും പറയുന്നുണ്ട്. എന്തായാലും അങ്ങേയറ്റം സംഘർഷഭരിതമായ ആശങ്കാജനകമായ സാഹചര്യത്തിലൂടെ യുക്രൈൻ കടന്നു പോവുകയാണ് സുജിയ. ഇപ്പോൾ തീർച്ചയായും എസ് വിജയകുമാർ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക, ഞാൻ വീണ്ടും എത്താം താങ്കളിലേക്ക്. അതായത് ഇപ്പോൾ വിജയകുമാർ പറഞ്ഞു നിർത്തിയ ഇടത്ത് ഏറ്റവും പുതിയതായി പിടിച്ചെടുത്തിരിക്കുന്നത് റഷ്യൻ ട്രൂപ്പുകൾ മെലിറ്റോപോളാണ്. മെലിറ്റോപോൾ വരുന്നത് യുക്രൈന്റെ സൗത്ത് ഈസ്റ്റ് പാർട്ടിലാണ്, അതായത് സപോറിഷ്യ മേഖലയിൽ നിന്നാണ് ഈ പ്രദേശം വരുന്നത്. ഈ പ്രദേശം അടക്കം പിടിച്ചെടുത്തുകൊണ്ട് റഷ്യ കൂടുതൽ മുന്നേറുന്നു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ വരുന്നത്. ചെറുത്തുനിൽപ്പ് തുടരും, ഇവിടെ തന്നെയുണ്ട്, ബങ്കറിൽ ഒളിച്ചിരിക്കുകയല്ല താനെന്ന് പ്രസിഡന്റ് സെലൻസ്കി പറയുന്നുണ്ടെങ്കിലും എത്ര നാൾ അദ്ദേഹത്തിന് പൊരുതി നിൽക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം ബാക്കിയാണ്. കൂടുതൽ രക്തച്ചൊരിച്ചിലേക്ക്, കൂടുതൽ സ്ഫോടനങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ട് ഉറങ്ങിയുണരേണ്ട ദിവസങ്ങളിലേക്ക് അവിടുത്തെ ജനതയെ തള്ളിവിടണോ എന്നുള്ള കാര്യവും ബാക്കിയാണ്. നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുമ്പോൾ എങ്ങനെയാണ് റഷ്യ ഈ മേഖലകളിലേക്ക് കടന്നുകയറിയെത്തിയത്, എവിടെയൊക്കെയാണ് ഇപ്പോൾ റഷ്യൻ സാന്നിധ്യം ഏറ്റവും ശക്തമായുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്ക് അതിനല്പം ചരിത്രത്തിലേക്ക് കൂടി പോകണം. കാരണം 2014 ക്രൈമിയ അധിനിവേശത്തിലൂടെ കൂടിയാണ് കരിങ്കടലിൽ റഷ്യ അവരുടെ സ്വാധീനം ശക്തമാക്കുന്നത്. അത് ഇപ്പോൾ ഈ ഒഡേസ തുറമുഖമടക്കം പിടിക്കുന്നതിനായി അവർക്ക് സഹായകമാവുകയും ചെയ്തിട്ടുണ്ട്. റഷ്യൻ സൈന്യത്തിന്റെ ഒരു സേനാവിന്യാസം, അതുപോലെ തന്നെ എങ്ങനെയാണ് കരിങ്കടലിൽ ക്രൈമിയ ആദ്യം പിടിച്ചെടുത്തുകൊണ്ട് റഷ്യ മുന്നോട്ട് വന്നത് ഇത്തവണ എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ലുഹാൻസ്കിലും ഡൊണസ്കിലും ഒക്കെ സ്വതന്ത്ര രാജ്യമായി അവരെ വിമതരുടെ സഹായത്തോടുകൂടി റഷ്യ പ്രഖ്യാപിക്കുന്നതോടുകൂടിയാണ് യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് യുക്രൈൻ പോകുന്നു എന്നുള്ളത് ലോകം തന്നെ തിരിച്ചറിയുന്നത്. പ്രകോപനപരമായ നടപടി എന്ന് അന്ന് ലോകം അതിനെ വിശേഷിപ്പിച്ചു. പക്ഷേ അതിനുശേഷം ഇക്കഴിഞ്ഞ ദിവസം, അതായത് 24 ഇന്ത്യൻ സമയം രാവിലെ 8 ശേഷമുള്ള ഈ യുദ്ധസമാനമായ പ്രഖ്യാപനങ്ങൾ, മുന്നറിയിപ്പുകൾ, അതോടൊപ്പം കേൾക്കുന്ന വെടിയൊച്ചകൾ നമ്മളെ ഒരു വലിയ യുദ്ധത്തിലേക്ക് യുക്രൈൻ പോകുന്നു, റഷ്യ അവിടെ അധിനിവേശം തുടങ്ങിക്കഴിഞ്ഞു എന്നതിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ മാപ്പിൽ ചുവന്ന നിറത്തിൽ കാണുന്ന പ്രദേശങ്ങൾ, അതെല്ലാം തന്നെ റഷ്യ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ പറയാം. അതായത് ചെർണോബിൽ ആണവ അവശിഷ്ടങ്ങളുടെ കേന്ദ്രം, അത് പൂർണ്ണമായും പിടിച്ചെടുത്തുവെന്ന് റഷ്യ തന്നെ സ്ഥിരീകരിക്കുന്നു. ഷോട്സ്ക, സുമി, ഖാർക്കീവ്, ലുഹാൻസ്കും ഡൊണസ്കുമാണ് ആദ്യം പിടിച്ചെടുത്തത്. അവരിപ്പോൾ റഷ്യയുടെ അധീനതയിലുള്ള പ്രദേശങ്ങളായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അവിടുത്തെ വിമതർ പൂർണ്ണമായും റഷ്യക്കൊപ്പമാണ്. ഈ പ്രദേശങ്ങളിൽ ചെർണോബിലും ഒഡീസയിലും സുമിയിലും ഒക്കെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ, ഒഡീസയിലും സുമിയിലും ഒക്കെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ഇപ്പോൾ രക്ഷയ്ക്കായി അവിടെ നിന്ന് കേഴുകയാണ്. പൂർണ്ണമായും റഷ്യൻ നിയന്ത്രണത്തിലേക്ക് വന്നതോടെ അവിടെ നിന്നുള്ള ആളുകളെ ഒഴിപ്പിക്കുന്ന ദൗത്യം അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഒരു ചോദ്യവും ബാക്കിയുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കീവിലാണ് ഇപ്പോൾ റഷ്യൻ സൈന്യം പൂർണ്ണമായും വളഞ്ഞു നിൽക്കുന്നത്. വ്യോമാക്രമണമാണ് അവിടെ ശക്തമായി നിൽക്കുന്നത്. കീവിലെ വെടിയൊച്ചകൾ അതിപ്പോഴും കേൾക്കുന്നു, സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു എന്ന് അവിടെ നിന്നുള്ള ആളുകൾ തത്സമയം വിവരം നൽകുന്ന കാര്യം കൂടി നമ്മൾ ഓർക്കുക. കീവിലേക്ക് പൂർണ്ണമായും സൈന്യം എത്തുന്നത് ബെലാറസ് വഴിയാണ്. ബെലാറസ് നൽകുന്ന ഒരു സഹായം അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ബെലാറസിൽ നിന്ന് കീവിലേക്ക് സൈന്യം എത്തുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് ബെലാറസിന്റെ സൈന്യത്തിന്റെ ഒരു പിൻബലം കൂടി റഷ്യക്ക് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെയാണ് യുക്രൈനെ പൂർണ്ണമായും വരിഞ്ഞു മുറുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. യുക്രൈൻ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത് എത്ര കാലം എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ രക്ഷാദൌത്യം പുരോഗമിക്കുകയാണ്. എയർ ഇന്ത്യയുടെ പ്രത്യേക രക്ഷാദൌത്യ വിമാനം AI-1943 ബുക്കാറസ്റ്റ് വിമാനത്താവളത്തിലെത്തി. വിമാനം ഇന്ന് രാത്രിയോടെ ഇന്ത്യയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബുക്കാവിനിയൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ് സംഘത്തിലുള്ളത്. സുരക്ഷിതരാണെന്നും ഭക്ഷണമടക്കം എല്ലാ സൗകര്യങ്ങളും ലഭിച്ചെന്നും ബുക്കാറസ്റ്റ് വിമാനത്താവളത്തിലെത്തിയ വിദ്യാർത്ഥികൾ പറഞ്ഞു. ഞങ്ങളെല്ലാവരും സേഫായിട്ട് ഇവിടെ റൊമാനിയയിൽ ഒരു എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ ക്യൂ. നമ്മൾ പോകുന്നത് മുംബൈയിലേക്കാണ്. എല്ലാവരും സേഫാണ്, കുഴപ്പമൊന്നുമില്ല. വരുന്ന വഴിക്ക് എല്ലാവർക്കും ഫുഡെല്ലാം പ്രൊവൈഡ് ചെയ്തായിരുന്നു.
രക്ഷാദൌത്യത്തിനായി കൂടുതൽ എയർ ഇന്ത്യ വിമാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ പ്രത്യേക രക്ഷാദൌത്യ വിമാനവും യാത്ര തിരിച്ചു. മറ്റൊരു വിമാനം ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ നിന്ന് റൊമാനിയയിലേക്ക് പോകും. യുക്രൈനിൽ നിന്ന് എത്തുന്ന മലയാളികൾക്ക് താമസ സൗകര്യം ഏർപ്പാടാക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ഭക്ഷണം, മരുന്ന്, നാട്ടിലേക്കുള്ള യാത്ര എന്നിവയ്ക്കുള്ള ഒരുക്കങ്ങൾ കേരള ഹൌസിൽ നടക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ നിതിൻ അംബുജനും എം പി പ്രദീപ് കുമാറും നൽകും. ആദ്യം നിതിൻ അംബുജനിലേക്ക്. നിതിൻ അംബുജൻ, രക്ഷാദൌത്യം ക്രമീകരണങ്ങളിൽ നിന്ന് നടപ്പാക്കലിലേക്ക് എത്തിയ ഒരു ഘട്ടമാണ്. ഇത്രയധികം കുട്ടികൾ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഇവരെ എത്രയും വേഗം നാട്ടിലേക്ക് എത്തിക്കുന്നതിനായി ഈ വിമാനങ്ങളുടെ ഒരു സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്? സുജയ, ആശങ്കയ്ക്കും അനിശ്ചിതത്വവുമുണ്ട്. ഇപ്പോൾ രക്ഷാദൌത്യം, അതിന്റെ ആദ്യ വിമാനം ഇപ്പോൾ അല്പസമയത്തിനകം പുറപ്പെടും. വൈകാതെ തന്നെ അല്പസമയത്തിനകം ആദ്യ വിമാനം പുറപ്പെടുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ അതിനുശേഷം റൊമാനിയയിലുള്ള മറ്റൊരു വിമാനം വൈകാതെ തന്നെ ഡൽഹിയിലേക്ക് പുറപ്പെടും. ഈ രണ്ടാമത്തെ സംഘം എല്ലാം തന്നെ ഇപ്പോൾ വിമാനത്താവളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ വളരെ ദ്രുതഗതിയിൽ തന്നെ ഇപ്പോൾ രക്ഷാപ്രവർത്തന ദൗത്യം പുരോഗമിക്കുകയാണ്. വളരെ ഊർജിതമായി തന്നെ വിദ്യാർത്ഥികളെ അടക്കമുള്ളവരെ അതിർത്തികളിൽ എത്തിച്ചുകൊണ്ട് അവരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഇതിനോടൊപ്പം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യ വിമാനം ഇപ്പോൾ അല്പസമയത്തിനകം റൊമാനിയയിൽ നിന്ന് പുറപ്പെടും. അതോടൊപ്പം തന്നെ കൂടുതൽ വിമാനങ്ങളെ ഏർപ്പെടുത്തിക്കൊണ്ട് പരമാവധി ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ചു. ഡൽഹിയിൽ നിന്ന് ഇന്ന് രാവിലെ ഒരു വിമാനം റൊമാനിയയിലേക്ക് പുറപ്പെട്ടു. വൈകാതെ മറ്റൊരു വിമാനം ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ നിന്ന് റൊമാനിയയിലേക്ക് പുറപ്പെടും. കൂടാതെ ഹംഗറിയിലേക്കുമുള്ള ഒരു മറ്റൊരു വിമാനം ഇതിനകം തന്നെ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ആ വിമാനം ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഹംഗറിയിൽ നിന്ന് പുറപ്പെടും. അങ്ങനെ നിലവിലിപ്പോൾ മൂന്ന് വിമാനങ്ങൾ സർവീസ് നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഏകദേശം ഒരു 700 ഇന്ത്യക്കാരെ, വിദ്യാർത്ഥികളടക്കമുള്ള ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുക. വൈകാതെ തന്നെ കൂടുതൽ വിമാനങ്ങളും ഇത്തരത്തിൽ പുറപ്പെടും. നാളെ കൂടുതൽ വിമാന സർവീസുകൾ ഏർപ്പെടുത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ കൂടുതൽ ഇന്ത്യക്കാരെ എത്തിക്കാനുള്ള നടപടികളാണ് ഇതിനകം സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വിവരം തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ പങ്കുവച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് മുംബൈയിലെത്തുന്ന വിദ്യാർത്ഥികളെല്ലാം തന്നെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ സ്വീകരിക്കും. അതിന്റെ എല്ലാം തന്നെ കോവിഡ് പ്രോട്ടോകോൾ ചട്ടപ്രകാരമായിരിക്കും വിദ്യാർത്ഥികളെല്ലാം തന്നെ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തെത്തിക്കുക എന്നാണ് ഇപ്പോൾ വിമാനത്താവള അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിന് തന്നെ ആദ്യ വിമാനം പുറപ്പെടുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. സുജയ, വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ്. യുദ്ധമുഖത്ത് നിന്ന് നാട്ടിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തുകയാണ്. എം പി പ്രദീപ് കുമാർ കേരള ഹൌസിന് മുന്നിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. കേരള ഹൌസിൽ എന്തൊക്കെ ക്രമീകരണങ്ങളാണ്, ഭക്ഷണം, മരുന്ന് തുടങ്ങിയവയ്ക്കൊക്കെ, അതോടൊപ്പം തന്നെ മടക്കയാത്രയ്ക്കുള്ള സൗകര്യങ്ങൾ, സംസ്ഥാന സർക്കാരിന്റെ ക്രമീകരണങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എങ്ങനെയാണ്? സുജയ, സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ കേരള ഹൌസ് അധികൃതർക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ റെസിഡന്റ് കമ്മീഷണർ സൗരഭ് ജെയിൻ തന്നെ ഇക്കാര്യം മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്, എയർപോർട്ടുകളിൽ, വിമാനത്താവളത്തിൽ ഫെസിലിറ്റേഷൻ സൗകര്യം ഏർപ്പെടുത്തും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അത് മുംബൈയിലും അതുപോലെ തന്നെ ഡൽഹിയിലും ഉണ്ടാകും. അതുപോലെ ഇവിടെ എത്തുന്ന, അതായത് ഡൽഹിയിൽ ആദ്യം എത്തുന്ന സംഘത്തിൽ 36 മലയാളികളാണ് ആകെ ഉള്ളത്. അതിൽ ഡൽഹിയിൽ 17 മുംബൈയിൽ 19 എത്തുന്നുള്ളതാണ് അത് ഈ സൗരഭ് ജെയിൻ പറഞ്ഞു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കേരള ഹൗസിൽ സൗകര്യമൊരുക്കും. അതിന് അവിടെ ഭക്ഷണം, താമസ സൗകര്യം, അതുപോലെ മരുന്ന് എന്നിവയ്ക്കും സൗകര്യമൊരുക്കും. നാട്ടിലേക്ക് എത്തിക്കുന്നത് വ്യോമമാർഗം തന്നെയായിരിക്കുമെന്നും കേരള ഹൗസ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു സൗകര്യങ്ങൾ ഇവിടെ ഇപ്പോൾ ഒരുക്കി വരികയാണ്. കേരള ഹൗസിൽ അഥവാ സൗകര്യം കൂടുതൽ ആൾക്കാർ എത്തുകയാണെങ്കിൽ കേരള ഹൗസിന് പുറമേ ട്രാവൻകൂർ ഹൗസിലും കൂടി സൗകര്യം ഏർപ്പെടുത്തുമെന്നുള്ളതാണ് കേരള ഹൗസ് അധികൃതർ നൽകുന്ന വിവരം. ഓക്കെ, എം പി പ്രദീപ് കുമാർ, അവിടെ നിന്നുള്ള എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ, അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് വീണ്ടും പങ്കുവയ്ക്കാം. താങ്ക് യു. നിതിൻ അംബുജനും എം പി പ്രദീപ് കുമാറുമാണ് ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. യുക്രൈൻ തലസ്ഥാനമായ കീവ് വളഞ്ഞു വെച്ചിരിക്കുകയാണ് റഷ്യൻ സൈന്യമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അവിടെ ശക്തമായ പോരാട്ടം ഇപ്പോഴും നടക്കുകയാണ്. ഭീതിയോടെയാണ് ബങ്കറുകളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ കഴിയുന്നത്. മതിയായ ഭക്ഷണമില്ലാത്തതും കടുത്ത തണുപ്പും ഒക്കെ വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. എംബസി അധികൃതർ എത്രയും പെട്ടെന്ന് ഇടപെടണമെന്നും നാട്ടിലേക്ക് തിരികെ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നുമാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. കീവിലെ ബോഗോമുലറ്റ്സ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി റുമാന ബങ്കറുകളിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ ദുരവസ്ഥ വിവരിക്കുകയാണ് 24. അപ്പോ ഇനിയിപ്പോ ഇന്ത്യൻ എംബസി ഞങ്ങൾ സിറ്റുവേഷൻ പരിഗണിച്ച് എന്താ ചെയ്യേണ്ടത് വെച്ചാല്, ഒരു റിക്വസ്റ്റ് ആയിട്ട് ഞങ്ങൾ പറയാണ്, അത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു സിറ്റുവേഷന് ഞങ്ങൾക്ക് ഇനി പ്രിവെയിൽ ചെയ്യാൻ പറ്റില്ല. സിറ്റുവേഷൻ ഇനിയും കൂടുതൽ മോശമാവാൻ പോവുകയാണ്. കുറെ അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് തന്നെ വന്നത് ഇറ്റ്സ് ലൈക്ക് ഞങ്ങൾ യൂണിവേഴ്സിറ്റിന്റെ അടുത്ത് വരെ അവര് അറ്റാക്ക് നടന്നിട്ടുണ്ട്. അപ്പൊ അത്രയും ക്ലോസ് ആണ് യൂണിവേഴ്സിറ്റി ഞങ്ങളും തമ്മിൽ ആകെ ഒരു 20 ഡിസ്റ്റൻസേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത്രയും അടുത്താണ് ഞങ്ങള്. അപ്പൊ ഞങ്ങളുടെ ലൈഫിന് നല്ല ത്രെട്ടാണ്. സോ വി ഹോപ്പ് ദ നീഡ്ഫുൾ വിൽ ബി ഡൺ. നമുക്കിപ്പോ പോകേണ്ടത് പോളണ്ട് ബോർഡറിലോട്ടാണ്. ഇപ്പൊ ലീവ് പോയിട്ടാണ് പോളണ്ട് ബോർഡറിലേക്ക് പോകാനോ. ലീവിലൊക്കെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 600 അടുത്തുണ്ട്. അപ്പോ അവിടത്തേക്ക് പോകുമ്പോ ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോ സ്റ്റേറ്റ് വേറെ സ്റ്റേറ്റിലേക്ക് കടക്കുമ്പോ
ബോർഡറിൽ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യാനുണ്ട്. അതെന്ത് അതിൻ്റെ ഒരു കൺഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്താ ചെയ്യേണ്ടത്, എങ്ങനെ പോകേണ്ടതെന്നും പറഞ്ഞിട്ടില്ല. കീവിലെ ബോഗോമിലറ്റ്സ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ ബങ്കറിലുള്ള വിദ്യാർത്ഥിനി അനൈന നിർമ്മൽ നമുക്കൊപ്പം 24നൊപ്പം തത്സമയം ചേരുകയാണ്. കഴിഞ്ഞ രാത്രി മുഴുവൻ ബങ്കറിൽ കഴിച്ചുകൂട്ടിയ സംഘമാണ് അനൈനയ്ക്ക് ഒപ്പമുള്ളത്. അനൈന, നിങ്ങൾ കഴിച്ചുകൂട്ടിയ രാത്രി എത്രത്തോളം നിങ്ങൾക്ക് ഭയമുണ്ടാക്കിയെന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല, അത് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണമൊക്കെ കിട്ടിയിട്ടുണ്ടോ? മടങ്ങി പോരാനായിട്ടുള്ള എന്തെങ്കിലും സാധ്യത സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചായിരുന്നു? ഭക്ഷണം മാക്സിമം 2 ദിവസത്തേക്കേ ഉള്ളൂ. ഇതുവരെ ഒരു ഇൻഫോർമേഷൻസും കിട്ടിയിട്ടില്ല. ഇവിടുന്ന് ഇവാക്വേറ്റ് ചെയ്യാനുള്ള ഇവിടെ 300 above സ്റ്റുഡൻസെങ്കിലും ഉണ്ടാവും ഇവിടെ. നമ്മളടുത്ത് 24th അന്ന് മോർണിംഗിലാണ് പറഞ്ഞത് പെട്ടെന്ന് ഫുഡും വാട്ടറും ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എത്ര ദിവസത്തിന് വേണ്ടിയിട്ട് വരും എന്നുള്ള ഒരു കണക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ 4 ദിവസത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫുഡ് കളക്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളൂ. ഇന്നും നാളെയും കൂടെ ഞങ്ങൾക്ക് മാക്സിമം കൊണ്ടുപോകാൻ കഴിയുക ഇന്നും നാളെയും കൂടെ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേനൊരു ഇവാക്വേഷൻ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ ഇവിടെ മാക്സിമം 500 students എങ്കിലും ഉണ്ട്, ഇന്ത്യൻസ്. പിന്നെ അതർ ഫോറിൻ കൺട്രീസിന്ന് വേറെ സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ ബംഗാളിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പും പിന്നെ ഫുള്ള് പൊടി കാര്യങ്ങളെല്ലാം, അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിലും നമ്മളിപ്പോ ഇവാക്വേഷൻ പർപ്പസിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനൈന, ഇപ്പോൾ ബങ്കറിനുള്ളിലാണ്. അവിടുത്തെ ആ ഒരു സാഹചര്യം നമ്മുടെ അധികൃതർക്ക് ഒന്ന് കാണുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മുടെ പ്രേക്ഷകരിൽ പലരും ചോദിക്കുന്നുണ്ട് ഈ കുട്ടികളെ കുറിച്ച്, ഇവരെ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിക്കണമെന്ന്. അനൈനയുടെ മൊബൈലിന്റെ ആ ബാക്ക് ക്യാമറ ഒന്ന് ഓൺ ചെയ്യാമോ? കാരണം അവിടുത്തെ മറ്റു കുട്ടികളെ എത്രത്തോളം പേർ അവിടെ ആ ഒരു ഇടുങ്ങിയ സ്ഥലത്ത് കഴിച്ചുകൂടുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത നമുക്ക് അധികൃതരുടെ മുന്നിലേക്ക് വെക്കുന്നതിനാണ്. ഇതാണ് ഇപ്പോൾ അനൈന കഴിയുന്ന ബങ്കറിന്റെ അവസ്ഥ. ഇതുപോലെയുള്ള സ്ഥലത്ത് കഴിഞ്ഞ രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടുകയായിരുന്നു അവർ. നിരവധി വിദ്യാർത്ഥികളാണ് തിങ്ങിക്കൂടി ഈ പ്രദേശത്ത്, ഈ സ്ഥലത്ത്, ഈ ബങ്കറിനുള്ളിൽ ഇപ്പോൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിലും ഈ സ്ഫോടന ശബ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ഇന്നും തുടരുകയാണോ കീവിൽ അനൈന? അനൈന കേൾക്കാമോ? അനൈന, ആ ബങ്കറിലെ ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി മുഴുവൻ അവിടെ ഇപ്പോൾ കൊടും തണുപ്പാണെന്ന് മനസ്സിലാക്കുന്നു. ഈ സ്ഫോടന ശബ്ദങ്ങളൊക്കെ നിങ്ങൾ ഈ ഉള്ള ബങ്കർ സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടത്തിന് പുറത്തൊക്കെ കേൾക്കുന്നുണ്ടോ? ഇടക്ക് കേൾക്കാം. നമുക്ക് ബങ്കറിന്റെ ഉള്ളിലേക്ക് അധികം കേൾക്കുന്നില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് വരുന്നുണ്ട്. നമ്മളെ അടുത്തുള്ള സ്ഫോടനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഇൻഫോർമേഷൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് വാട്സപ്പ് വഴിയും ടെലഗ്രാം വഴിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എക്സ്പ്ലോഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ ഒരു 2 kilometers എക്സ്പ്ലോഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ബ്ലാസ്റ്റ് ഒക്കെ. സോ ബങ്കേഴ്സിന് ഉള്ളിലായതുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ സൗണ്ട് എഫക്ട് ഒരുപാട് ഇല്ല എന്നുള്ളൂ. നിങ്ങളുടെ തൊട്ടടുത്തൊക്കെ സ്ഫോടനം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതായത് ഈ ജനവാസം കേന്ദ്രങ്ങൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ്സിലൊക്കെ വന്ന് വീഴുന്നുണ്ട്. നിങ്ങൾ പേടിക്കാതെ ഇരിക്കുക, 2 ദിവസത്തെ ഭക്ഷണം കയ്യിലുണ്ട്. അതിനുള്ളിൽ തന്നെ നിങ്ങൾക്കുള്ള ഈ രക്ഷാദൌത്യത്തിന് ഭാഗമാക്കാൻ ഞങ്ങളും അധികൃതരോട് ബന്ധപ്പെടുന്നുണ്ട്. അനൈനയ്ക്കൊപ്പം 300 കുട്ടികൾ എന്നല്ലേ പറഞ്ഞത്? 300-ലധികം സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട് ബങ്കേഴ്സിനുള്ളിൽ. നിങ്ങൾ ഈ ഒരേ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളായിരിക്കുമല്ലോ ഈ ബങ്കറിലുള്ളതല്ലേ? അതെ, ഒരേ യൂണിവേഴ്സിറ്റിയിലാണ്. പിന്നെ അതേപോലെ തന്നെ 24th, 25th ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ എത്തിയിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസ്, ക്യൂ നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ടെർപോണിയൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്നൊക്കെ കുറച്ച് കുട്ടികൾ എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് എയർപോർട്ട് ക്ലോസ് ആക്കിയതിന് ശേഷം അവർക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത കാരണം അവരെ നമ്മളെ ഹോസ്റ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവര് കുറച്ച് പേരും അങ്ങനെ കുറച്ച് സ്റ്റുഡൻസ് കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ കീവിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടിരുന്നോ? കാരണം അന്നത്തെ ആ സ്പെഷ്യൽ ഫ്ലൈറ്റ്സ് ഒക്കെ ഏർപ്പാട് ചെയ്തിരുന്നത് കീവിലെ ഇന്ത്യൻ എംബസി കൂടി അറിഞ്ഞുകൊണ്ടായിരുന്നല്ലോ. എന്താണ് എംബസി നിങ്ങളോട് പറഞ്ഞത്? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോള് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ എല്ലാവരും മെയില് ആയിട്ട് ഇന്ത്യൻ എംബസിയെ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് കോളിങ് എന്തോ കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. മെയിലിന് പ്രത്യേകിച്ച് റെസ്പോൺസ് ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. സോ നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. ഇപ്പോ എംബസിന്ന് ലാസ്റ്റ് വന്ന നോട്ടീസ് എന്താന്ന് വെച്ചാല് എംബസിയുടെ ഒഫീഷ്യൽ ഇൻഫർമേഷൻ ഇല്ലാതെ ആരും ബോർഡറിലേക്ക് പോകണ്ടെന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ സേഫ് ആണ്. ഇനി എംബസിന്റെ ഒഫീഷ്യൽ ഇൻഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്.
തീർച്ചയായും നിങ്ങൾ അവിടെ ഇപ്പോൾ ഉള്ള സ്ഥലമാണ് ഏറ്റവും സുരക്ഷിതം. അവിടെ നിന്ന് നിങ്ങൾ കൃത്യമായ ഒരു നിർദ്ദേശം ലഭിക്കാതെ പുറത്തേക്ക് പോകരുത്. കാരണം ഈ രക്ഷാദൗത്യം ഓരോ മേഖലകൾ തിരിച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ റൊമാനിയ, ഹംഗറി അങ്ങനെ മറ്റ് അയൽരാജ്യങ്ങൾ വഴിയുള്ള ഈ രക്ഷാപ്രവർത്തനത്തിലൂടെ കുട്ടികളുമായുള്ള ആദ്യ ഫ്ലൈറ്റ് അല്പസമയത്തിനകം അവിടെ നിന്ന് തിരിക്കുകയാണ്. അപ്പോൾ ആ സമാനമായ രീതിയിലായിരിക്കും കീവിൽ നിന്നുമുള്ള രക്ഷാദൗത്യം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ടേണിനായി നിങ്ങൾ സമാധാനത്തോടെ വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് രണ്ട് ദിവസത്തെ കൂടി ഭക്ഷണമുണ്ട് എന്നറിയുന്നത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. നിങ്ങൾ പേടിക്കാതെ ഇരിക്കൂ. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു അനൈന. ഒപ്പം അനൈനയ്ക്കൊപ്പം ഉള്ളത് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളാണ്. ബംഗറിലാണ് രാത്രി ഇവർ കഴിച്ചുകൂട്ടിയത്. അവിടെ ഷെല്ലിംഗ് നടക്കുന്നുണ്ട്. 2 കിലോമീറ്റർ അടുത്തുവരെ ഷെല്ലിംഗ് നടന്നുവെന്നാണ് ബോഗോമുലറ്റ്സ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി കീവിൽ നിന്നുള്ള ഈ സർവകലാശാലയിലെ വിദ്യാർത്ഥിനിയായ അനൈന നിർമ്മൽ 24നോട് പങ്കുവച്ചത്. കൂടുതൽ വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം. യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികൾ നിരവധി പേരാണ് സന്ദേശങ്ങളുമായി 24നെ ബന്ധപ്പെടുന്നത്. ലിവീവ് വരെ എത്തി എന്ന് പറഞ്ഞാലും അവിടുന്ന് ടാക്സിക്കാർ ചോദിക്കുന്നത് ഡബിളിന്റെ ഡബിൾ എമൗണ്ടാണ് ഞങ്ങളുടെ ഇവിടുന്ന് ട്രാൻസ്പോർട്ടേഷന് ചോദിക്കുന്നത്. ബാങ്കൊക്കെ ക്ലോസ്ഡ് ആണ്. ഞങ്ങൾ എവിടുന്ന് പൈസ എടുത്തു കൊടുക്കുന്നു? ലൈക്ക് ഇതുവരെയായിട്ടും ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഇവർ ഇവക്കെട്ട് ചെയ്യും എന്ന് പറയാതെ ഇത്ര നാളായിട്ട് കൂടിപ്പോയി ഒരു 10-30 ഫോമെങ്കിലും ഞങ്ങൾ ഫില്ല് ചെയ്ത് കാണും ഈ 2 ദിവസത്തിനിടയ്ക്ക്. അതല്ലാതെ ഇവിടെ ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല. സോ പ്ലീസ് ഗവൺമെന്റ് ഇത് കാണണം. ഞങ്ങൾ മാത്രമല്ല, ഇപ്പൊ ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് ഇവിടെ ഇത്രയും പേരുണ്ട്. പിന്നെ ഓരോ ഈ മെട്രോയുടെ ഓരോ ക്യാബുകളുടെ അകത്ത് നമ്മൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഇപ്പോൾ പ്രോബ്ലം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 ദിവസത്തേക്കുള്ള ഫുഡ് ഉണ്ടാവും. അതും കൂടാണ്ട് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫോൺ ചാർജാണ്. അതായത് നമുക്കിപ്പോൾ ഫോൺ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം വാട്സപ്പിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റും വരുന്നത്. അവിടെ നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട്. അതായത് ഇപ്പോൾ ഇത്രയും പേര് ഇവിടെ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ അത്യാവശ്യം 2 ദിവസത്തേക്കുള്ള ഫുഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കയ്യിൽ. പിന്നെ ഈ സിറ്റുവേഷൻ എങ്ങനെ പോകുമെന്ന് അറിയാൻ പാടില്ല. യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ അടിയന്തര സഹായം ഉണ്ടാകണമെന്ന് രക്ഷിതാക്കളും ആവശ്യപ്പെടുകയാണ്. എംബസിയിൽ നിന്ന് സഹായം ലഭിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. ജനപ്രതിനിധികളെ നേരിട്ട് കണ്ട് ആശങ്കയറിയിക്കുകയാണ് യുക്രൈനിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ. ഇവരിങ്ങനെ പലായനം ചെയ്യുന്നുവെന്നുള്ളതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും അറിയില്ല. വിളിക്കുമ്പോൾ നെറ്റ് പോലും ഇപ്പോൾ കറക്റ്റല്ല. ഞങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ പോലും മണിക്കൂറുകൾക്ക് ശേഷമാണ് അവിടെ റിസീവ് ആവുന്നത്. ക്രിസ്റ്റീനയുടെ സഹോദരി വെറ്റിനറി 4ാം വർഷ വിദ്യാർത്ഥിയായ കാതറിൻ ഉൾപ്പെടെ 20 ഇന്ത്യക്കാരാണ് ഉക്രൈൻ പോളണ്ട് അതിർത്തിയിൽ ഷഹനായി എന്ന സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്നത്. അതിർത്തിയിൽ 15 കിലോമീറ്റർ അകലെ ഒരു സ്കൂളിലാണ് ഇപ്പോഴുള്ളത്. എംബസിയിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരം ഇവർ പഠിക്കുന്ന ലിവ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഇങ്ങോട്ടെത്തിയത്. എന്നാൽ പിന്നീട് വന്ന നിർദ്ദേശം ഉള്ളയിടത്ത് തന്നെ തുടരണമെന്നായിരുന്നു. അപ്പോഴേക്കും യൂണിവേഴ്സിറ്റി റെഡ് സോണിലായി. തിരിച്ചു പോകാനാകില്ല. വെള്ളവും ഭക്ഷണവും ഇല്ലാതെയാണ് കൊടും തണുപ്പിൽ കുട്ടികളുള്ളതെന്ന് രക്ഷിതാക്കൾ പറയുന്നു. എംബസിയിൽ നിന്ന് ഒരു സഹായവും ലഭിക്കുന്നില്ലെന്ന പരാതിയും ഇവർ ഉന്നയിക്കുന്നു. അവിടെ പങ്കച്ച് എന്ന് പറഞ്ഞിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഓഫീസറെയാണ് ചാർജ് ചെയ്തിരിക്കുന്നത്, ചാർജ് കൊടുത്തിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന് അയച്ചുള്ള മെസ്സേജുകളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെ യുദ്ധമായതുകൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ഈ ബോർഡറിലേക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഈ നമ്പർ നേരെ കുട്ടികൾക്ക് കൊടുത്തു. അവര് അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴും പറഞ്ഞത് അവിടെ വരും, ബോർഡറിലേക്ക് വരും. അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ അതിലല്ല ലാസ്റ്റിൽ പറഞ്ഞു കുട്ടികൾക്ക് നടക്കാൻ പറ്റില്ല, സോ ടയേർഡ്, പ്ലീസ് ഹെൽപ് ദം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മെസ്സേജ് കൊടുത്തിട്ടുള്ളതാണ്. അതിന് മറുപടി ഒന്നും അയച്ചിട്ടില്ല. കീവിലെ ബോഗോമോളറ്റ്സ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായ സഫ്വാന്റെ പിതാവ് ഷാജഹാനും കുടുങ്ങിക്കിടക്കുന്ന മലയാളി വിദ്യാർത്ഥികളെ എത്രയും വേഗം നാട്ടിലെത്തിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. കീവിൽ താമസിക്കുന്ന ഇടത്തിന്റെ തൊട്ടടുത്ത് പോലും സൈനിക സാന്നിധ്യവും സ്ഫോടന ശബ്ദവും ഉണ്ടെന്ന് മക്കൾ പറയുമ്പോൾ ആശങ്കയേറുകയാണ് മാതാപിതാക്കൾക്ക്. എങ്ങനെയും എത്രയും പെട്ടെന്ന് അതിനെ കൊണ്ടുവരണമെന്നാണ് അപേക്ഷിക്കുന്നത്. അവരവിടെ ഭയങ്കര ബുദ്ധിമുട്ടുന്നതിലൊക്കെയാണ്. അത്രയും പെട്ടെന്ന് അവരെ നാട്ടിലെത്തിക്കാനുള്ളത് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കുന്നുണ്ടെന്ന് പാലക്കാട് MP VK ശ്രീകണ്ഠൻ വ്യക്തമാക്കി. 24 തൃശൂർ പാലക്കാട്. എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാദൌത്യത്തിന് തുടക്കമായിരിക്കുകയാണ്. ബുക്കാറസ്റ്റിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ 24ന് ലഭിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് മടങ്ങുന്നു. അവർ വിമാനത്താവളത്തിലെത്തി വിമാനത്തിലേക്ക് കയറുകയാണ്.
അവരെയും വഹിച്ചുകൊണ്ടുള്ള വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നതിനായുള്ള കാത്തിരിപ്പിലാണ്. നമ്മൾ ആദ്യ സംഘം യാത്ര പുറപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24ലൂടെ പ്രേക്ഷകർ കാണുന്നത്. നമ്മുടെ വിദ്യാർത്ഥികളടക്കമുള്ള എല്ലാ ഇന്ത്യക്കാരെയും തിരികെ കൊണ്ടുവരുന്നതിനായുള്ള ഒഴിപ്പിക്കൽ ദൗത്യത്തിന് തുടക്കമായിരിക്കുകയാണ് യുക്രൈനിൽ. അതിനായുള്ള നടപടികൾ ഊർജിതമായി വരും മണിക്കൂറുകളിലും നടക്കും. കൂടുതൽ വിമാനങ്ങൾ റൊമാനിയയിലേക്കും പോളണ്ടിലേക്കും അടക്കം പോകുന്നതിനായുള്ള ക്രമീകരണങ്ങൾ നടക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് റൊമാനിയയിലേക്ക് എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനം യാത്ര തിരിച്ചിട്ടുമുണ്ട്. മയക്കുമരുന്നിന് അടിമകളായ ഭരണാധികാരികളെ താഴെയിറക്കി അധികാരം പിടിച്ചെടുക്കാൻ യുക്രൈൻ സൈനികരോട് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. ഭീകരരെന്നും നവനാസികളെന്നും യുക്രൈൻ ഭരണാധികാരികളെ പുടിൻ വിശേഷിപ്പിച്ചു. കശാപ്പുകാരെ ഉന്മൂലനം ചെയ്യും വരെ പോരാട്ടം തുടരുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി പ്രതികരിച്ചു. പരുഷമായ ഭാഷയിൽ ടെലിവിഷനിലൂടെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ യുക്രൈൻ സേനയ്ക്ക് സന്ദേശം നൽകിയത്. സെലൻസ്കി സർക്കാരിനെ താഴെയിറക്കി പട്ടാള ഭരണം നടപ്പാക്കാൻ പുടിൻ യുക്രൈൻ സൈനികരെ ഉപദേശിച്ചു. നവനാസികൾ സൈനികരുടെ കുടുംബാംഗങ്ങളെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നത് തടയാൻ ഇതേ മാർഗമുള്ളൂവെന്നും റഷ്യൻ പ്രസിഡന്റ് യുക്രൈൻ സൈനികരോട് പറഞ്ഞു. Чем с этой шайкой наркоманов и неонацистов, которая засела в Киеве и взяла в заложники весь украинский народ. കശാപ്പുകാരെ തുരത്തുമെന്നും രാജ്യം നിലനിൽക്കുമെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി പ്രതികരിച്ചു. താൻ കീവിൽ തന്നെയുണ്ട്. വീരോചിതമായ ചെറുത്തുനിൽപ്പാണ് ജനങ്ങൾ നടത്തുന്നത്. കുഞ്ഞുങ്ങളെപ്പോലും റഷ്യൻ സേന വെറുതെ വിടുന്നില്ല. കുഞ്ഞുങ്ങൾ നവനാസികളോ നാറ്റോ അംഗങ്ങളോ ആണോ എന്ന് സെലൻസ്കി റഷ്യയോട് ആരാഞ്ഞു. റഷ്യ കീവ് കീഴടക്കിയാൽ രക്ഷപ്പെടാൻ വിമാനങ്ങൾ അയക്കാമെന്ന US വാഗ്ദാനം സെലൻസ്കി തള്ളി. കീവ് വിട്ട് എങ്ങോട്ടുമില്ല എന്നായിരുന്നു യുക്രൈൻ പ്രസിഡന്റിന്റെ മറുപടി. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ഓരോ യുദ്ധവും ലക്ഷക്കണക്കിന് ആളുകളെയാണ് പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കുന്നത്. യുക്രൈനിലും സ്ഥിതി വ്യത്യസ്തമല്ല. റഷ്യ യുക്രൈനിനെ ആക്രമിച്ചത് മുതൽ 10,000 ആളുകളാണ് അഭയം തേടി മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത്. യുദ്ധം തീരുമ്പോഴേക്കും 50,000 പേർ വരെ യുക്രൈനിൽ നിന്ന് പലായനം ചെയ്തേക്കാമെന്നാണ് ഐക്യരാഷ്ട്രസഭ പറയുന്നത്. ഭയന്നുവിറച്ച അമ്മമാർ, വിളറി വിളുത്ത കുഞ്ഞുങ്ങൾ, എല്ലാം നഷ്ടപ്പെട്ട് പിറന്ന മണ്ണ് വിട്ട് പലായനം ചെയ്യുന്ന ലക്ഷക്കണക്കിനു പേരെയാണ് ഓരോ യുദ്ധവും സൃഷ്ടിക്കുന്നത്. വേരുകൾ നഷ്ടപ്പെട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ രായ്ക്കുരാമാനം രാജ്യം വിടുന്നവർ. അപൂർവം ചിലർ വാഹനങ്ങളിൽ, മറ്റു ചിലർ കയ്യിൽ കിട്ടിയതെല്ലാം പെറുക്കിയെടുത്ത് കാൽനടയായി. എല്ലാ യുദ്ധങ്ങളിലെയും ദുഃഖചിത്രങ്ങളാണിത്. യുക്രൈനിലും സ്ഥിതി വ്യത്യസ്തമല്ല. റഷ്യൻ ആക്രമണം തുടങ്ങി 3 ദിവസത്തിനുള്ളിൽ 10,000 പേരാണ് അഭയം തേടി അയൽ രാജ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നത്. മധ്യകിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് ഒഴുക്ക്. ഭൂരിഭാഗവും പോളണ്ടും മോൾഡോവയുമാണ് ലക്ഷ്യമിടുന്നത്. സ്ലൊവാക്കിയയിലേക്കും ആളുകൾ പലായനം ചെയ്യുന്നു. മണിക്കൂറുകളോളം ക്യൂ നിന്ന് വിശപ്പും ദാഹവും സഹിച്ച് വാടി വീഴാറായാണ് പലരും അതിർത്തി കടക്കുന്നത്. നേരത്തെ തന്നെ 20,00,000 യുക്രൈൻകാർക്ക് വീടായ പോളണ്ട്, യുക്രൈൻ അതിർത്തിയിൽ 9 സ്വീകരണ കേന്ദ്രങ്ങളാണ് അഭയം തേടി ചെല്ലുന്നവർക്കായി ഒരുക്കിയിട്ടുള്ളത്. ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയുമെല്ലാം അഭയാർത്ഥികളെ പ്രതീക്ഷിക്കുന്നുണ്ട്. യുക്രൈനിൽ നിന്നുള്ള 2,00,000 മുതൽ 10,00,000 വരെ അഭയാർത്ഥികളെയാണ് ജർമ്മനി പ്രതീക്ഷിക്കുന്നത്. അഭയാർത്ഥികളെ ഉൾക്കൊള്ളുന്നതിനായി പോളണ്ട് ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളെ തങ്ങൾ സഹായിക്കുമെന്ന് ജർമ്മനി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. മോൾഡോവ, ഹംഗറി, ചെക്ക് റിപ്പബ്ലിക്, റൊമാനിയ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം യുക്രൈനിൽ നിന്നുള്ള അഭയാർത്ഥികൾക്കായി വാതിൽ തുറന്നിട്ടു കഴിഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, 24. മധ്യ യൂറോപ്പിലെ റൊമാനിയ വഴിയാണ് ഇപ്പോൾ രക്ഷാദൌത്യം തുടങ്ങിയിരിക്കുന്നത്. ബുക്കാറസ്റ്റിൽ നിന്നുള്ള ആദ്യ വിമാനങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു. ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ ഊർജിതമായി തുടരുമ്പോൾ ഈ പ്രദേശത്തെക്കുറിച്ചുകൂടി ചിലത് പറയാനുണ്ട്. യുക്രൈനോട് ചേർന്ന് കിടക്കുന്ന റൊമാനിയ, കർപ്പാത്തിയൻ മലനിരകൾ, ഇതൊക്കെ കേരളീയർക്ക് ഏറെ സുപരിചിതമാണ്. ബാൾക്കൻ ഉപദ്വീപിന് വടക്കായി ഡാന്യൂബിന് താഴെ കർപ്പാത്യൻ മലനിരകൾക്ക് കീഴിലായി സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളാണ് റൊമാനിയയും യുക്രൈനും എല്ലാം. ബ്രോം സ്റ്റോക്കറുടെ ലോകപ്രസിദ്ധ പ്രേതകഥയായ ഡ്രാക്കുളയുടെ കോട്ട സ്ഥിതി ചെയ്യുന്നതായി പറയപ്പെടുന്ന മേഖല. ഒരു
ഒരു നൂറ്റാണ്ടിലധികമായി ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഭാഷകളിൽ പല പ്രായക്കാരെ തലമുറകളെ ഭീതിയിലാഴ്ത്തിയ പേര് ഡ്രാക്കുള പ്രഭു. കർപ്പാത്തിയൻ മലനിരകളെക്കുറിച്ചുള്ള നിഗൂഢത നിറഞ്ഞ കഥകൾ, യൂറോപ്യൻ ഐതിഹ്യങ്ങളും പുരാവൃത്തങ്ങളും രക്തരക്ഷസുകളെക്കുറിച്ചുള്ള വിവരങ്ങളുമെല്ലാം നിറഞ്ഞ പ്രദേശം. റഷ്യൻ വ്യാപാരികൾ കാസ്പിയൻ കടൽ കടന്ന് ബാഗ്ദാദിലേക്കും പ്രാഗിലേക്കും ക്രിമിയയിലേക്കും ജർമ്മൻ നഗരങ്ങളിലേക്കും കച്ചവടത്തിന് പോകുന്ന മാർഗങ്ങൾ, വരാഞ്ചിയൻ മുതൽ ഗ്രീക്കുകാർ വരെയുള്ള വലിയ ജലപാത, നെവ, ലഡോഗ തടാകം, വോൾഖോവ്, എല്ലാം കർപ്പാത്തിയൻ മലനിരകളുടെ പുരാവൃത്തത്തിന്റെ ശേഷിപ്പുകൾ. രക്ഷാദൌത്യത്തിന്റെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ വിമാനം എത്തുന്നതിനായുള്ള കാത്തിരിപ്പാണ്. ഇനി അവിടെ നിന്നും, ഡൽഹിയിൽ നിന്നും, മുംബൈയിൽ നിന്നും വിദ്യാർത്ഥികളെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഫാബുലസ് ഫെബ്രുവരി സ്കീമിന്റെ ഭാഗമായി മൊബൈൽ ഫോണുകൾക്ക് വൻ വിലക്കുറവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൈ ജി. ഇന്ന് മുതൽ ഈ മാസം 28 വരെ കേരളത്തിൽ ഉടനീളമുള്ള മൈ ജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ ഓഫർ ലഭ്യമാകും. പഴയ ഫോണുകൾ ഏറ്റവും മികച്ച വിലയ്ക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൌകര്യവുമുണ്ട്. എല്ലാ റേഞ്ചിലുമുള്ള ഫിനാൻസ് ഓപ്ഷനുകളും ഇതോടൊപ്പം ലഭ്യമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ബ്രാൻഡുകളുടെ ലാപ്ടോപ്പുകൾ, ടിവി, ഹെഡ്ഫോൺ, സ്മാർട്ട് വാച്ച്, മ്യൂസിക് സിസ്റ്റം ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ആക്സസറീസും സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.